ഹായ്, ഞാനുള്ളത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഞാൻ ബുട്ടീക്കിൽ എങ്ങനെ എത്തിയെന്നുള്ള ജാ. പിന്നെ ഞാൻ ആക്ച്വലി ഇന്ന് ഇറങ്ങിയത് ഒരു ഈവനിങ് സ്നാക്സ്, നല്ലൊരു സ്നാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്നാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ മലബാർ ഗോൾഡിൻ്റെ ഡയറക്ടറുണ്ട്, പിന്നെ ജബ്ബാർക്ക, ജബ്ബാർക്കൻ്റെ മക്കളും പിന്നെ റോഷ്നിയും അവർ കൂടെ ചെയ്യുന്ന ഒരു ബുട്ടീക്കാണ്. അപ്പോൾ നല്ല അടിപൊളി സ്നാക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവരുടെ ആദ്യ സംഭവങ്ങളൊക്കെ അറിഞ്ഞു, മൂന്ന് സ്ത്രീകൾ കൂടിയിട്ട് ചെയ്യുന്നൊരു സംഭവം ഇത്. അപ്പോൾ അവരുടെ ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞപ്പം ഇതൊന്ന് കവറപ്പ് ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹം വന്നു. എന്ന് പറഞ്ഞാൽ അവർ സ്പെഷ്യലൈസ്ഡ് കുറേ സാധനങ്ങളുണ്ട്. എന്നുവെച്ചാൽ മെയിനായിട്ട് ഇതിൻ്റെ പേരന്നെ അതിനാ ഇതിൽ ഇടാം, ലാല എന്നുള്ളതാണ് ഇതിനെ. ലാ എന്നും കൂടി പറയൂ കേട്ടോ, ബ്രൈഡ്സ് മെയ്ഡാണ്. എന്നുവെച്ചാൽ ഫുൾ ഒരുപാട് ഇതുണ്ട് സംഭവം. ഞാൻ ആ ഡീറ്റെയിൽസിലൊക്കെ വരാം, അവരോട് തന്നെ നമുക്ക് ഡയറക്റ്റ് സംസാരിക്കും ചെയ്യാം. എന്നാലും എനിക്ക് പറയാനുള്ള കുറേ സംഗതി പറഞ്ഞാൽ, എനിക്ക് എന്തുകൊണ്ട് ഇവിടെ അട്രാക്റ്റീവായി, ഞാൻ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അട്രാക്ഷൻ, ഇവരുടെ സ്പെഷ്യലൈസ്ഡ് കുറേ ഗൗൺസ്, കുറേ സാധനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അതല്ലാതെ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാരേജ് പാക്കേജാണ്. എന്നുവെച്ചാൽ നമ്മൾ ഞാനൊക്കെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഇൻറ്റീരിയറിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്, റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ വർക്ക് എന്ന് പറഞ്ഞാൽ ടേൺ കീ ആയിട്ട് എടുക്കും. അതേപോലെയാണ് ഇവരെടുത്തിരിക്കുന്നത് മാരേജിൻ്റെ പാക്കേജ്. എന്നുവെച്ചാൽ ഫുഡ് ഒഴിച്ച് ആ ബെഡ്റൂം സെറ്റ് ചെയ്യുക, ബെഡ്റൂമിലുള്ള ബെഡ്ഷീറ്റ്, ക്ലോത്ത്, ടവൽസ് അങ്ങനെയുള്ള സാധനങ്ങളായിക്കോട്ടെ, പിന്നെ അവരുടെ ഡ്രസ്സായിക്കോട്ടെ, ഹീ ആൻഡ് ഷീ രണ്ടുപേരുടെ ഡ്രസ്സായിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും ഇവർ മൊത്തത്തിലൊരു പാക്കേജായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിനനുസരിച്ച് ഇവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അതാണ് ഇവരുടെ ഗുണം. എന്നുവെച്ചാൽ ആ കസ്റ്റമൈസ്ഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ ആ റിക്വയർമെൻറ്റ് ഇവർ സംഭവം നമുക്കിത് ആക്കിത്തരും. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്നത് ബ്രൈഡൽ അബായയാണ്. എന്നുവെച്ചാൽ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇടുന്ന ടൈപ്പ് ഓഫ് എന്നുവെച്ചാൽ ഗൗണലും പോലെയുള്ള അതിൻ്റെ കളക്ഷനൊക്കെ കാണിക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സെക്ടർ, കുറേ സെഗ്മെൻറ്റും നമ്മുടെ പിന്നെ അതല്ലാതെയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നോർമൽ സാധനങ്ങൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. എന്നുവെച്ചാൽ നോർമൽ നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾ മുതൽ മുകൾപോട്ടുള്ള എല്ലാവർക്കും ഉള്ള, ഇപ്പോൾ ഈവൻ ഷാളായിക്കോട്ടെ, മറ്റുള്ള ഡ്രസ്സായിക്കോട്ടെ, കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ടോപ്സും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇവിടെ തന്നെ കസ്റ്റമൈസ്ഡ്, ഇവിടെ തന്നെ ടൈലറും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം, അതിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെടാം. ജബ്ബാർ ഖാൻ്റെ മക്കൾ എന്തായാലും ക്യാമറയുടെ മുന്നിലേക്ക് ഇല്ല, വരുന്നില്ല. അപ്പോൾ റോഷ്നി ഉണ്ട്, കൂടെയുള്ള പാർട്ട്ണർ ഉണ്ട്. റോഷ്നി ബാംഗ്ലൂരാണ് ആക്ച്വലി, അല്ലേ? ബാംഗ്ലൂർ. ഓക്കെ. പിന്നെ ഇത് ബൽക്കീസ്, ഇവരാണ് ഡിസൈനിങ് സെക്ടറിലുള്ളത് അല്ലേ? അവരൊക്കെ ഇവിടെ കേരളത്തിൽ, നമ്മുടെ കാലിക്കറ്റില് ബൽക്കീസ് ആണ്. പിന്നെ മറ്റുള്ള ബാംഗ്ലൂർ ബാംഗ്ലൂർ ഉണ്ട്, അതുപോലെ മുംബൈ. അത് ഞങ്ങൾ കസ്റ്റമേഴ്സിന്റെ ചോയ്സിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ ചില കസ്റ്റമേഴ്സിന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡ്രസ്സസ് ആയിരിക്കും വേണ്ടി വരിക. അപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തരുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ഡിസൈനേഴ്സ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ്, പക്ക ഫിനിഷിംഗ് കൊടുക്കാൻ വേണ്ടിയില്ല. സോ അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ നിങ്ങളെ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമർ വന്നാലും അങ്ങനെ സംസാരിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക, ആ ചെയ്തു കൊടുക്കും അല്ലെ? എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും, ഏത് ബഡ്ജറ്റിലും ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പൊ എങ്ങനെ നിങ്ങളെ സ്പെഷ്യൽസ് ഒന്ന് നമുക്ക് നോക്കിയാലോ ഏതൊക്കെ? ഈ കാണുന്നതാണ് ബ്രൈഡൽ അബായയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ടോപ്പിൽ വരുന്ന സംഭവമാണ്. ഇതാണ് ഇവരുടെ ഏറ്റവും സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്ന സാധനം. സംഭവം അടിപൊളി കേട്ടോ, അത്ര ഹെവി വർക്കുകളുണ്ട്. ആ വർക്ക് നമ്മുടെ ഓരോ ഡിപ്പെൻഡ് ചെയ്ത് അത് ചെയ്തും ചെയ്തു. ഇത് നമ്മള് ചെയ്യുന്ന വർക്ക്, അതുപോലെ വർക്കിന്റെ ഫിനിഷിങ്, യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അതിന്റെ ക്വാളിറ്റി, അതൊക്കെ കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ഷീറ്റിൽ ചെയ്ത് വെക്കുന്നത്, സാമ്പിൾ ആയിട്ട് വെക്കുന്നത്. കാരണം കസ്റ്റമേഴ്സിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി ഞങ്ങൾ ചെയ്ത് വെക്കാറില്ല. അതൊരു ടൈം കഴിയുമ്പോ ഫാഷൻ ഔട്ട് ആവില്ലേ. അപ്പൊ അതിന് വേണ്ടിട്ട് ഡിസ്പ്ലേ ചെയ്യാം, അങ്ങനെ വെച്ചതാണ്. അതല്ലാതെ പിന്നെ ആൽബവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം എന്ന് പറഞ്ഞില്ലേ, ആ ബ്രൈഡൽ പർദ്ദ, അബായ, ബ്രൈഡൽ അബായ, അതിന്റെ ഡീറ്റെയിൽസ് ഇവര് കംപ്ലീറ്റ് ഒന്ന് പറഞ്ഞു തരും എങ്ങനെയാന്നുള്ള. കോഴിക്കോടൊന്നും അധികം ഇല്ലാത്ത കോൺസെപ്റ്റ് ആണ് ഈ ബ്രൈഡൽ അബായ എന്നുള്ളത്. അധികം ആരും, നമ്മൾ ആരും കണ്ടിട്ടില്ല. കോഴിക്കോട് മാത്രല്ല, കേരളത്തിൽ തന്നെ അധികം ഇല്ലാത്തൊരു കോൺസെപ്റ്റ് ആണ് അത് ഇവിടെ കൊണ്ടുവന്നത്. എന്താന്ന് വെച്ചാല് ബ്രൈഡ്സിന് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള, കളർഫുൾ ആയിട്ടുള്ള വെറൈറ്റി നല്ല മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഓക്കെ ചെയ്യുന്നതാണ്. ഇതിന്റെ ഉള്ളിലൊരു ഗൗൺ ആണ്, പിന്നെ പുറത്ത് ആ ഗൗണ്, പിന്നെ
നമ്മുടെ നോർമലി നമ്മൾ എങ്ങനെയാണോ നമ്മളൊരു കസ്റ്റം അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് ഫാഷനബിളും ആണ്, ട്രെൻഡ് വിടുന്നില്ല ആ ഒരു രീതിയിൽ, ആ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ. അതുപോലെ മെയിൻ ആയിട്ട് വെച്ചാല് മെറ്റീരിയൽസ് ഞങ്ങൾ ഇവിടുന്നല്ല എടുക്കുന്നത്, കൊറിയ ജപ്പാൻ അവിടെയാണ് ബെസ്റ്റ് അബായ മെറ്റീരിയൽസ് അവൈലബിൾ അവിടെയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ ഇതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ആയിട്ട്, മെഷീൻ വർക്ക്സ് പല കളേഴ്സും അവൈലബിൾ ആണ്, പല രീതിയിലുള്ള വർക്കുകളും അവൈലബിൾ ആണ് അല്ലേ. അതെ, അതുപോലെ തന്നെയാണ്. അത് ഡ്രേപ്പ് ചെയ്തിട്ടതാണ്, ആ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിട്ട് ഡ്രേപ്പ് ചെയ്തിട്ടതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം പറഞ്ഞ പിന്നെ എന്താ പറയാ നിങ്ങളുടെ അബായ പാർട്ടിലൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങള് എന്തോ ഒരു പിന്നെ പാക്കേജ് ഗിഫ്റ്റ് അങ്ങനെ എന്തോ ഒരു റാപ്പ് ഗിഫ്റ്റ് ആംബർ പോലെ എന്തോ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ആക്ച്വലി ലായൽ പറഞ്ഞാല് ഒരു കംപ്ലീറ്റ് വെഡിങ് സൊല്യൂഷൻ ആണ് ഞങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് വെച്ചാല് എല്ലാ സെറമണീസും, നേമിംഗ് സെറമണി, ബേബി ഷവറിംഗ്, ബ്രൈഡ് ടു ബി, വാട്ട് എവർ, എന്താണെങ്കിലും അത് കസ്റ്റമേഴ്സ്ഡ് ആയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ നോർമലി നമ്മൾ ഗിഫ്റ്റ് റാപ്പിംഗ് എന്നൊക്കെ പറയുമ്പോ ആ ഒരു സ്റ്റൈലൊക്കെ മാറി, നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇപ്പൊ വെസ്റ്റേൺ സ്റ്റൈലിലാണ് ഗിഫ്റ്റ് റാപ്പിംഗ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെയുള്ള രീതിയിൽ ചെറിയ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ബോക്സസ് ഇങ്ങനെ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള തീമിനനുസരിച്ചിട്ട്, ഇപ്പം കസ്റ്റമറിന് ഏത് തീമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ. അപ്പൊ ചില കസ്റ്റമേഴ്സിന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെയാണ് വേണ്ടി വരിക, ഒരു ജൂട്ടിന്റെ ടൈപ്പൊക്കെ. ചില കസ്റ്റമേഴ്സിന് കംപ്ലീറ്റ്ലി ഫോറിൻ ടൈപ്പ് ആയിരിക്കും, ആ ഒരു ടൈപ്പാണ് വേണ്ടി വരിക. അപ്പൊ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അത് മാത്രല്ല, അതിന്റെ അന്നത്തെ ദിവസം സെലിബ്രേഷൻ ആവശ്യമായിട്ടുള്ള ബാക്കി എല്ലാ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യും. കംപ്ലീറ്റ് ലൈക്ക് ഇവന്റ് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നുവെച്ചാല് ഒരു ടേൺ കീ സൊല്യൂഷൻ ആണ് ഇപ്പൊ ആക്ച്വലി ഇവർ ചെയ്യുന്നത്. കംപ്ലീറ്റ് അതിന്റെ നമുക്ക് ഇവർക്കൊന്നും വിട്ടുകൊടുക്ക, ബാക്കി നമ്മളൊന്ന് ടെൻഷൻ ഫ്രീ ആവാം, പിന്നെ എന്നിട്ട് ഈ സംഭവങ്ങൾ ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ. അത് നല്ല ഓപ്ഷൻ ആണ് എന്നുവെച്ചാൽ നമ്മുടെ മറ്റുള്ള എല്ലാ സെക്ടറിലും ഇതുണ്ടായിരുന്നു. അപ്പൊ ഇവന്റ് മാനേജ്മെന്റിന്റെ ഒരു അതുപോലെ തന്നെ പിന്നെ ബെഡ്റൂം നമുക്ക് ഇപ്പം ഒരുപാട് കാണാൻ പറ്റുന്നത്. ബെഡ്റൂം കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടൊരു തീമാണ് അത്. അപ്പൊ അതിനനുസരിച്ച് അതിലുള്ള ക്യൂഷൻസ്, പില്ലോസ്, പിന്നെ ബെഡ് സ്പ്രെഡ്സ്, അരോമാസ് ഒക്കെ കൊടുക്കും. അതുപോലെ കാൻഡിൽസ്, ഫ്ലവേഴ്സ്, അന്ന് അത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും കസ്റ്റമേഴ്സ്. അവർ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് തീം വൈസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ, പിന്നെ എന്താ പറയാ പർദ്ദന്റെ പറഞ്ഞല്ലോ, അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യാം വെച്ചാല് ബ്രൈഡൽ ഇതിന്റെ വെഡിങ് ഒരു ദിവസത്തേക്ക് കുറച്ച് സമയത്തേക്ക് എല്ലാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസത്തേക്ക് നമ്മൾ ഇതിനെത്ര സ്പെൻഡ് ചെയ്യുന്നത് അത് ചിന്തിക്കണ്ട, കാരണം അത് അന്ന് ആ ദിവസം നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആണ്, നമുക്ക് ലൈഫ് ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്, മൊമെന്റ് ആണ്. സോ അപ്പോ കസ്റ്റമേഴ്സിനും അതൊരു വിഷമം പാടില്ല, അവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. സോ അതിപ്പോ കൊടുക്കുന്ന പൈസ മുതലായിരിക്കണം അവർക്ക് തോന്നണം. അപ്പൊ നമുക്കിപ്പം അതിനനുസരിച്ചുള്ള രീതിയിൽ സെറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ മേലിടുന്ന കവർ ഔട്ട്ഫിറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, വേണമെങ്കിൽ ചെയ്താൽ മതി. അതല്ലാതെ നമുക്ക് പർദ്ദ ആയിട്ട് യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പിന്നെ ഇവരുടെ പിന്നെ സ്റ്റാർ വളരെ നമുക്ക് ഏറ്റവും ലോ റേഞ്ചിൽ മുതൽ ഹൈ വരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വേർഷൻസും ഇവിടെ ഉണ്ട് കസ്റ്റമൈസ്. അപ്പൊ പിന്നെ നമുക്ക് വൈൻഡപ്പിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളാ നേരത്തെ ഞാൻ ഇവിടെ കയറുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പൊ ആ സ്നാക്സ് നമുക്കൊന്ന് കഴിക്കാം, അത് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം. ആ സാധനം നിങ്ങൾ ട്രൈ ചെയ്തോ, നമ്മുടെ ഇതേപോലെ ഈ ബെഡ്റൂം ഒക്കെ പോലെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വളരെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത സാധനമാണ്. ഇവര് പറഞ്ഞ് പിന്നെ എന്താ പറയാ വെഡിങ് അബായൊക്കെ ചെയ്ത പോലെ, ബ്രൈഡൽ അബായൊക്കെ ചെയ്ത പോലെ നമ്മളും ചെറിയ കുഞ്ഞു കുഞ്ഞി സംഭവങ്ങൾ ചെയ്തതാണ്. അപ്പൊ അത് പിന്നെ നമുക്ക് അത് കഴിക്കാം, ഇവിടുന്ന് തന്നെ കഴിക്കാം, ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പൊ ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് പാർട്ടിലേക്ക് പോവാം അല്ലേ. അപ്പൊ നമ്മുടെ സ്നാക്സിന് വേണ്ടിട്ട് ഒരു പാൻ എടുത്തിനി, അതിലേക്ക് ഒരു കപ്പ് പനസാര കേട്ടോ, ഒരു കപ്പ് ഷുഗറ, അതിലേക്ക് ഞാൻ 1 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ ജൂലിയനിൽ കട്ട് ചെയ്ത ഇഞ്ചി കേട്ടോ. പിന്നെ പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഷുഗറിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിതൊരു കണക്കായ മധുരം എന്നുള്ള നിലക്കാണ് വെച്ചാൽ ഇതിൽ ചീസും കൂടെ വരുന്നതുകൊണ്ട് അതിൻ്റെ ഉപ്പ് ടേസ്റ്റും സോർ ടേസ്റ്റും എല്ലാം ഉണ്ടാവും.
ഇവിടെ ഒരു മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത് കേട്ടോ. നമ്മൾ സ്ട്രോബെറി ഇതാ ഞാൻ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് 500 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. അത് മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനണക്കായിട്ടുള്ള ബാലൻസ് ആണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുക കേട്ടോ. നന്നായി കുക്കായി വരണം കേട്ടോ. ഈ രൂപയിലൊന്ന് ടൈറ്റായി വരും. ഇത് ഏകദേശം കുക്കായി വന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ നല്ല ടൈറ്റായി വന്നില്ല, നല്ല ടൈറ്റായി വന്നു കേട്ടോ. അപ്പോൾ കുക്കായി വന്ന് കഴിഞ്ഞാൽ മിന്റ് ലീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കയ്യിൽ കൊടുക്കുന്ന വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം മിന്റ് ലീഫ് ആദ്യം ഇടരുത്. ആദ്യം ഇട്ട് കഴിഞ്ഞാൽ മിന്റ് ലീഫ് കുക്കായിട്ട് അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കുക, എന്നിട്ട് തീ ഓഫാക്കി ഇടുക. ഇത് തണുക്കാൻ വെക്കുക, ഫുള്ള് തണുക്കണം. അങ്ങനെ തണുക്കാൻ വെക്കുക. ഇത് തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് മിന്റ് ലീഫ് ഇട്ട് ഇടുക തന്നെ കേട്ടോ. ഫ്ലെയിം ഓഫാക്കി ഇടുക, നമുക്ക് തണുക്കാൻ വെക്കാം. അപ്പോൾ ക്രീം ചീസ് ആണ് ഈ എടുത്തത് കേട്ടോ. ക്രീം ചീസ് എടുത്തിട്ട് കൈ കൊണ്ട് നന്നായി വിസ്ക് ചെയ്തെടുത്തിനെ. ഞാൻ എടുത്തത് 300 ഗ്രാമാണ്. 300 ഗ്രാം ക്രീം ചീസ് എന്നിട്ട് നന്നായി കൈ കൊണ്ട് വിസ്ക് ചെയ്തെടുക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ക്രീമി ടെക്സ്ചർ കൊണ്ടുവരണം. നമ്മൾ ആ റെഡി അതേപോലെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് യൂസ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്ട്രോബെറി ആ ക്രഷ് തണുക്കാൻ വെച്ചിന് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് ഫ്രിഡ്ജിൽ വെക്കുക. ആ തണുത്ത പിന്നെ നമ്മുടെ സ്ട്രോബെറി ക്രഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ട്രോബെറി ഉണ്ടല്ലേ, ഏതാ കളർ അടിപൊളിയായിനെ. അത് നേരെ നമ്മുടെ ഇതാ ക്രീം ചീസിലേക്ക്. ഓ, ആ വൈറ്റും റെഡും തമ്മിലുള്ള ക്രീമി കളറും ആ റെഡും തമ്മിലുള്ള കോമ്പിനേഷനിൽ വരുമ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഒന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു ഒരു അരമണിക്കൂറിനുള്ളിൽ വെച്ചാൽ ഒന്ന് മിക്സായി വരട്ടെ. ഒരു അരമണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. സമൂസ ഷീറ്റ് എടുത്തിന്. സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇത് ഫോൾഡ് ചെയ്ത് എടുക്കട്ടെ. ഞാൻ പൊതുവെ മുമ്പ് ചെയ്ത സമൂസയിലും ഇതേപോലെയാണ് ഫോൾഡ് ചെയ്ത് എടുക്കുക. പലയാളും പല രീതിയിലാണ് എടുക്കൽ കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് എടുക്കുന്നത്. ഇതെല്ലാം കോർണർ കോർണർ വന്ന് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അധികം ഇടാനേ പാടില്ല. ചെറിയൊരു സ്പൂൺ കുറച്ചിടും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് നല്ല കട്ടയായിട്ട് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് കട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീസറിൽ വെക്കുന്നതിന് വെച്ചോളൂ, കുഴപ്പമില്ല. ഇതാ അത്ര ഇടാൻ പാടില്ല, അധികം ഇടാൻ പാടില്ല. ഇതൊരു പിന്നെ ഇതാ ഈ ഒരു സ്പൂൺ എടുക്കുക, അകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്ട്രോബെറി ഫില്ലിങ് അത്രേ വേണ്ടു. വേണ്ടി ഇത് അങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് മൈദ ഒന്ന് കൊടുക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. ഇത് ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുക. ഈസിയാണ്, നല്ല ഇതാണ്, ടേസ്റ്റുമാണ്. പക്ഷെ ഹോളില്ലാതെ നിങ്ങൾ പാക്ക് ചെയ്തെടുക്കണം. കൂടുതൽ സമയം ഫ്രൈ ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ എന്താ കുക്കായി കഴിഞ്ഞാട് ഉടനെ വെളിയിലേക്ക് എടുക്കണം കേട്ടോ. ഓക്കെ, ഇതാ ഇത് ജസ്റ്റ് കളർ കിട്ടി കുക്കായി ഉടനെ പെട്ടെന്ന് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് മാറ്റാം. അപ്പോൾ നമ്മൾ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇത് നോർമൽ ഇനി ഇത് ഇതിൻ്റെ മുകളിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യും. ആ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ ഡസ്റ്റ് ചെയ്ത് ഇടുക കേട്ടോ. അതിനാ ഒരു ഹാഫിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വെക്കാം. ഇതാണ് നമ്മുടെ സാധനം. ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോസും ഒന്ന് ഡിപ്പ് ചെയ്യാൻ നല്ല സോസ് കുറച്ച് ബാലൻസ് വെച്ചിന് കുറച്ച് സൈഡിലേക്ക് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ സ്നാക്സ് എല്ലാവരും കണ്ടല്ലോ. കഴിക്കുന്ന പാർട്ടിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് എൻ്റെ പ്രേക്ഷകർക്കുള്ള ഒരു ഒരു ഓഫറും കൂടെ ഞാൻ ഇതിൽ വെക്കുകയാണ്. എന്നുവെച്ചാൽ ഇതിൻ ഈ ഷോപ്പിൻ്റെ ഇൻസ്റ്റ ഉണ്ട്. ഇൻസ്റ്റാ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഈ ഷോപ്പിൽ വിസിറ്റ് ചെയ്ത് 2 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പിന്നെ നമ്മുടെ പേരിൽ തന്നെ കിട്ടും. ഷെഫ് ഷമീം വെറൈറ്റീസിൻ്റെ പേരിൽ തന്നെ ഇവിടുന്ന് കിട്ടും. 2 മാസത്തിനുള്ളിലുള്ള മാരേജ് പ്ലാൻസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തായിക്കോട്ടെ. അപ്പോൾ അതിന് മുന്നേ അതും കൂടെ കൂടെ പറയാനുള്ളതാണ്, എന്തുകൊണ്ട് ഞാൻ ഇത് ഇവിടെ അടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ, ഇതാ കുട്ടികളൊക്കെ ഇട്ട ഡ്രസ്സ് കണ്ടില്ലേ, ഇതൊക്കെ ഇവിടുന്ന് ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ്. അപ്പോൾ കുട്ടികളുടെ നോർമൽ കാഷ്വൽ ഡ്രസ്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അല്ലേ. എങ്ങനെ സംഭവം ചെറുത് മുതൽ പാർട്ടി കാഷ്വൽസ് എല്ലാം പാർട്ടി വേഴ്സ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ എല്ലാവരും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കണ്ടില്ല. അപ്പോൾ മിസ്സാക്കണ്ട, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കണ്ട. സ്പെഷ്യൽ ഡിസ്കൗണ്ടും മിസ്സാക്കണ്ട. ഈ ലൊക്കേഷനും അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജും കോൺടാക്ട് നമ്പറും എല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യുക.
അപ്പൊ നമ്മള് നമ്മളെ സമൂസ ഒന്ന് കഴിക്കുന്ന പാർട്ടിലേക്ക് പോട്ടെ. നോർമൽ സമൂസ അല്ല, നിങ്ങൾ എന്തായാലും പിന്നെ ഇതൊന്ന് കഴിച്ചു നോക്ക്, കഴിച്ചിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയും. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു ചാൻസ് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. ഓരോരാള് ബാക്ക് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറയാ തീർന്നു പോകുന്നുള്ളേ. ജബ്ബാർ ഖാന്റെ കുട്ടികളെ ഒരു ഫെബി ഷബ്ന ഇതൊക്കെ ക്യാമറയുടെ ബാക്കിലുണ്ട്, ഇത് തീർക്കല്ലേ തീർക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനിരിക്കുന്ന ഒരു പേടിയുണ്ട്. അതായത് ഇവിടെ ഇവിടെ കഴിച്ചോളൂ കഴിച്ചോളാം. സാധാരണ നിങ്ങൾ സമൂസ കഴിച്ചിട്ടുണ്ടാവും? റിവ്യൂ കറക്റ്റ് പറഞ്ഞോളൂ, ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ഞാൻ തിന്നു തീർക്കട്ടെ, എന്നിട്ട് പറയട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോ സാധാ സമൂസ അങ്ങനെ കരുതിയല്ലേ. ഇത് പുറത്തുനിന്ന് നല്ല ക്രിസ്പിയും ഉള്ളിൽ നിന്ന് നല്ല ജ്യൂസിയും അല്ലേ. ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഭയങ്കര വെറൈറ്റി. സ്ട്രോബെറി സ്ട്രോബെറി ചീസ് ഇതൊക്കെ കൂടിയുള്ള ഒരു മിക്സ് ആണത്. ഫസ്റ്റ് ടൈം ചാൻസ് ഇല്ല. ഞാനൊരു ഫുഡി ആണ്, ഓക്കെ. എല്ലാം ട്രൈ ചെയ്യാറുണ്ട്, ട്രാവലിംഗിലായാലും പർച്ചേസിംഗ് ടൈമിലൊക്കെ ആയാലും വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം, വളരെ നന്നായിട്ടുണ്ട്, സൂപ്പർ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. മുമ്പ് ഇതേപോലെ തന്നെ ആ സമൂസന്റെ ചെയ്തത്, ഇങ്ങനെ സമൂസ ചെയ്തിട്ട് മുകളിൽ ഇങ്ങനെ ചീസുള്ള ഉണ്ടായിരുന്നു. അപ്പൊ സമൂസ എപ്പോഴും നമ്മളെല്ലാരും എപ്പോഴും കഴിക്കുന്നതാ, അപ്പൊ അതിലൊരു വെറൈറ്റി ആവും. നിങ്ങൾ ഇവിടെ കുറെ വെറൈറ്റികളൊക്കെ ചെയ്തല്ലേ, അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ചെറുങ്ങനെ പോട്ടെ. അപ്പൊ ഇത് ഷബ്ന പിന്നെ ഫെബിത ഇത് തീർക്കുന്നില്ല, ക്യാമറ ബാക്കിലുള്ളവരോട് ഞാൻ പറയാണ് തരാം. അപ്പൊ നമുക്ക് പിന്നെ എല്ലാരും ഇത് നോക്കാം, ഫോളോ ചെയ്യാം, നമുക്ക് മൈൻഡപ്പിലേക്ക് പോവാല്ലേ. എല്ലാരോടും ബബായി പറയാം. അപ്പൊ ഓക്കെ, എല്ലാരോടും ബബായി. അല്ല, എല്ലാവർക്കും ഇഷ്ടമായില്ലേ, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ. ആ ഓക്കെ, ബബായി. ശരി.